Welcome to Abel Verghese Bible Talks. And by the way, Happy New Year to everyone. നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ആൻഡ് പിന്നെ ന്യൂ ഇയർ ഒക്കെ ആയി, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സോ നമ്മൾക്ക് ഇന്നത്തെ മെസ്സേജിലോട്ട് പോവാം. ദ വെയ്റ്റിംഗ് ടൈം, കാത്തിരിപ്പിൻ്റെ സമയം. ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ അല്പം ഞാൻ കോളേജിൻ്റെ കോളേജിൽ പഠിക്കുമ്പോൾ ഇതിൻ്റെ ബ്രേക്ക് സമയത്തായിരുന്നു ഞാൻ അല്പമൊക്കെ ഞാനിത് പ്രിപ്പയർ ചെയ്തത്. ആ പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ എനിക്കൊരു തോന്നലുണ്ടായി, ആൾക്കാരൊക്കെ എത്രയധികം ആവശ്യത്തോടെ ദാഹത്തോടെ ഇരിക്കുക അവർക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനായിട്ട്. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈറ്റിൽ ഇന്ന് ദൈവം സഹായിച്ചു കൊടുത്തു, ദ വെയ്റ്റിംഗ് ടൈം. നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും പെട്ടെന്ന് മറുപടി വേണമെന്ന് ഒരാഗ്രഹം നമുക്കുണ്ട് അല്ലേ? വി എക്സ്പെക്റ്റ് ദി ആൻസേഴ്സ് ഫോർ ആർ പ്രേയേഴ്സ് വെരി ഫാസ്റ്റ്. ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ ഉത്തരം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലേ? എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് മറുപടി ദൈവം തരണം എന്നില്ല, പെട്ടെന്ന് ഉത്തരങ്ങൾ കിട്ടണം എന്നില്ല. ചില പ്രാർത്ഥനകൾക്ക് ഇറ്റ് മേ ടേക്ക് വീക്സ്, ഇറ്റ് മേ ടേക്ക് മന്ത്സ്, ഇറ്റ് മേ ടേക്ക് ഇയേഴ്സ്. അത് ആഴ്ചകളായെന്ന് വരാം, മാസങ്ങളെടുത്തെന്ന് വരാം, വർഷങ്ങളെടുത്തെന്ന് വരാം. ചില പ്രാർത്ഥനകൾക്ക് അങ്ങനെയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ഒരു പക്ഷേ ചിലരിങ്ങനെ മടുത്തുപോയി കാണും പ്രാർത്ഥിച്ച്. പിന്നെ വേറെ കാറ്റഗറി ഓഫ് പീപ്പിളുണ്ട്, വേറെ ആൾക്കാരൊക്കെ അവർ തന്നെത്താൻ അവർ ചോദിക്കുന്നുണ്ടാവും, തന്നെത്താൻ അവർ പറയുന്നുണ്ടാവും, എൻ്റെ ദൈവമേ ഇനിയിപ്പം പ്രാർത്ഥിച്ചിട്ട് പ്രതീക്ഷയില്ല, ഇനിയിപ്പം ഇത്രയും വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, ഇനി എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഇല്ലല്ലോ, ഞാൻ എത്ര കണ്ണുനീര് ഞാൻ ഒഴിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വിഷയത്തിന് മറുപടി കിട്ടാത്തത്, എന്തുകൊണ്ടാണ് അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്ന് കണ്ണുനീരോടെ കേൾക്കുന്നവർ എൻ്റെ മുമ്പിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരോടാണ് ഞാനിന്ന് പറയുന്നത്. നിങ്ങളങ്ങനെ ആ വിഷമത്തിലൂടെ പോകുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ പറയുക, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ വിഷമം ഇന്ന് അവസാനിപ്പിക്കുക. കാരണം ഈ പറയുന്ന സെൻറ്റൻസ് നിങ്ങളുടെ ബൈബിളിൽ, നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് കുറിച്ച് വെക്കാം. എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കണ്ണുനീർ, നിങ്ങളുടെ പ്രാർത്ഥന അത് യേശുവിൻ്റെ മടിയിലാണ് എത്തിയിരിക്കുന്നതെങ്കിൽ, അത് യേശുവിൻ്റെ സന്നിധിയിലാണ് എത്തിയിരിക്കുന്നതെങ്കിൽ, ഞാൻ പറയട്ടെ, തീർച്ചയായിട്ടും അതിനൊരു ഉത്തരമുണ്ട്. ദേർ ഇസ് ആൻ ആൻസർ. കാരണം നിങ്ങളുടെ പ്രാർത്ഥന യേശുവിൻ്റെ അരികിലേക്കാണ് പോയിരിക്കുന്നത്. യുവർ പ്രയർ ഹാസ് ഗോൺ ടു ദ റൈറ്റ് പേഴ്സൺ. തക്ക വ്യക്തിയുടെ കയ്യിലേക്കാണ് നിങ്ങളുടെ പ്രാർത്ഥന പോയിരിക്കുന്നത്. ഹീ ഈസ് ഏബിൾ ടു ഡെലിവർ യു, ഹീ ഈസ് ഏബിൾ ടു ആൻസർ യുവർ പ്രയേഴ്സ്. നിങ്ങളുടെ വിഷമത്തിൻ്റെ കണ്ണുനീര് ഇനി മുതൽ വേണ്ട. കാരണം യേശുവിൻ്റെ സമയത്ത്, നമ്മളുടെ സമയത്തല്ല, ദൈവത്തിൻ്റെ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനകൾക്കും അവൻ മറുപടി തന്നിരിക്കും. കാരണം ഹീ ഈസ് എ ഗോഡ് ഹു ആക്ട്സ്. അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് ചില പ്രാർത്ഥനകൾക്കൊന്നും എനിക്കിപ്പം ഉത്തരം കിട്ടിയിട്ടില്ല ചില പ്രാർത്ഥനകൾക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, പിന്നെയും അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഒരു ഉദാഹരണം ബൈബിളിൽ നിന്ന് നമുക്ക് എടുത്താലോ. അബ്രഹാമിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ, ദ ഫേമസ് അബ്രഹാം. അബ്രഹാമിൻ്റെ ഭാര്യയാണ് സാറ. കൊച്ചു പിള്ളേർക്ക് പോലും ഈ വാക്യങ്ങളൊക്കെ അറിയാമായിരിക്കാം. സോ അബ്രഹാം 75 വയസ്സായപ്പം, എന്ന് പറഞ്ഞാൽ സാറയ്ക്ക് 10 വയസ്സ് കുറവാണ്, 65 വയസ്സുള്ളപ്പം ദൈവം ഒരു വാക്തത്വം കൊടുത്തു അബ്രഹാമിനും സാറയ്ക്കും, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കും. ഇവരെ സംബന്ധിച്ച് ഇവർ ഓൾറെഡി ഏജ്ഡായി. ഒരു പക്ഷേ നാട്ടുകാരൊക്കെ പറഞ്ഞു കാണാം ഇനിയും യാതൊരു പ്രതീക്ഷയുമില്ലെന്ന്. കാരണം ഇവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. സാറയ്ക്ക് 65 വയസ്സായി. അത് അണ്ടർലൈൻ ചെയ്ത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. സ്ത്രീകൾക്ക്, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, സ്ത്രീകൾക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ, കുറച്ച് ഏജ്ഡായാൽ, പ്രായം കൂടുന്തോറും ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് അത് വളരെ പ്രയാസമാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു കൺസീവ് എ ചൈൽഡ്.
പ്രായം കൂടുന്തോറും ഒരു സ്ത്രീക്ക്. അങ്ങനെയിരിക്കെ ദൈവം വാഗ്ദത്തം കൊടുത്തു. 65 വയസ്സിൽ സാറയ്ക്ക് വാഗ്ദത്തം കൊടുത്തു, അബ്രഹാമിനും സാറയ്ക്കും. നിങ്ങൾക്കറിയണോ, 25 കൊല്ലം കഴിഞ്ഞിട്ട്, അതായത് സാറ 90 വയസ്സുള്ളപ്പോൾ, അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോൾ അവർക്ക് ഇസഹാക്ക് ജനിച്ചു. എന്ന് വെച്ചാൽ 25 കൊല്ലം കഴിഞ്ഞിട്ട്, ആഫ്റ്റർ 25 ഇയേഴ്സ്. മെഡിക്കൽ സയൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു കൺസീവ് എ ചൈൽഡ് ഇൻ ദാറ്റ് ഏജ്. ഹോസ്പിറ്റലിൻ്റെ ഭാഷയെ പറയുവാണെങ്കിൽ വളരെ പ്രയാസമാണ് ഒരു സ്ത്രീക്ക് 90 വയസ്സിൽ ഒരു ആൺകൊച്ചു ജനിക്കുക എന്നുള്ളത്, ഒരു കുഞ്ഞിന് പ്രസവം കൊടുക്കുക എന്നുള്ളത്. എന്നാൽ നമ്മളുടെ യേശു, നമ്മളുടെ ദൈവം മെഡിക്കൽ സയൻസിനപ്പുറം പ്രവർത്തിക്കുന്നൊരു ദൈവമാണ്. ജീസസ് ഇസ് ദ വൺ ഹൂം വി സെർവ്. നത്തിങ് ഇസ് ഇംപോസിബിൾ. നിങ്ങളുടെ പ്രാർത്ഥന എത്ര പഴക്കമുള്ളതാണെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ചെയ്യും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ പ്രാർത്ഥന, ആ ഉത്തരം കിട്ടുന്നിടം വരെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. യെസ്, യു ഹാവ് ടു പ്രേ. ദൈവത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, എന്തിനാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ചില പ്രാർത്ഥനകൾക്ക് സമയമെടുക്കുന്നത്? ബിക്കോസ് ഗോഡ് ഇസ് ട്രെയിനിങ് അസ്. ദൈവം നമ്മളെ പരിശീലിപ്പിക്കുക, ആത്മീയതയിൽ നമ്മളെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട്, മെച്യൂരിറ്റിയിലേക്ക് വരാനായിട്ട്. എല്ലാ പ്രാർത്ഥനകൾക്കും പെട്ടെന്ന് ഉത്തരം കിട്ടിയാൽ നമ്മൾ ചിലപ്പം ദൈവത്തെ മറന്നുപോയെന്ന് വരാം. സോ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ദൈവം നമ്മളെ പരിശീലിപ്പിക്കുക ടു ഡിപ്പെൻഡ് ഓൺ ഹിം മോർ, ദൈവത്തെ കൂടുതൽ ആശ്രയിക്കാനായിട്ട്. അതുകൊണ്ട് എന്നെ ഇന്ന് കേൾക്കുന്നവർ, ഒരു പക്ഷേ 30 വർഷമായെന്ന് വരാം നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഞാൻ പറയട്ടെ, യുവർ ജീസസ് ഹാസ് സീൻ യുവർ പ്രേയേഴ്സ്. ആൻഡ് ദൈവം തക്ക സമയത്ത് നിങ്ങൾക്ക് മറുപടി തന്നിരിക്കും. ബിക്കോസ് ഹിസ് നെയിം ഇസ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണം വെച്ചാലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഗോ ഫോർവേഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൃപയാൽ മുമ്പോട്ട് പോവുക. ജസ്റ്റ് കീപ്പ് ഓൺ ഗോയിങ്. ആൻഡ് വിഷമിക്കരുത്, കാരണം നിങ്ങളുടെ കണ്ണുനീര് യേശുവിൻ്റെ കൈകളിൽ എത്തിക്കഴിഞ്ഞു. അവൻ നിങ്ങളുടെ കണ്ണുനീരിനെ അളക്കുന്നവനാണ്. സോ ഡോണ്ട് വറി. ആൻഡ് സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ, പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് എപ്പിസോഡ്. താങ്ക് യു. ബൈ ബൈ.